കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ സ്വന്തം കാർത്തിക് സൂര്യ ഡയർ ടു ഡ്രീം അച്ഛൻ ഒരു ഫുൾ ഓപ്ഷൻ ഹോണ്ട സിറ്റി കാറുമായിട്ട് നേരെ ട്രെൻഡിങ്ങിലേക്ക് ഒടിച്ചു കയറിയത്. വളരെ സന്തോഷം തോന്നി കണ്ടപ്പോൾ. അതിന് മുന്നേ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുന്നേ നിങ്ങളുടെ സ്വന്തം അൺബോക്സിൻ്റെ കൂടെ ഒരു ഡ്യുവൽ ടോൺ മിനി കൂപ്പറുമായിട്ട് നേരെ ഒടിച്ചു കയറിയത് ട്രെൻഡിങ്ങിലേക്കല്ല എയറിലേക്കായിരുന്നു. അപ്പോൾ എയറിൽ ഫോർഡ് റാപ്റ്ററുമായി നമ്മുടെ മല്ലു ട്രാവലർ ആൻഡ് ടീംസൊക്കെ ഉണ്ടായിരുന്നു. എനിവേ, നമ്മുടെ യൂട്യൂബേഴ്സ് ഇപ്പോൾ ഒരു ട്രെൻഡ് കൊണ്ടുവന്നിരിക്കുകയാണ് പുതിയ പുതിയ കാറുകൾ ഇറക്കിയിട്ട്. പണ്ട് നമ്മുടെ സിനിമയിൽ നടിമാരും നടന്മാരൊക്കെ ആയിരുന്നു ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ കഥ ആകെ മാറി. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സ്വന്തം മലയാളം യൂട്യൂബേഴ്സിൻ്റെ, ഞാനും നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സ്വന്തം മലയാളം യൂട്യൂബേഴ്സ് ഉപയോഗിക്കുന്ന കാർ കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത്. എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം യൂട്യൂബേഴ്സിനൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനിവേ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എപ്പോഴും കാണുന്ന പോലെ ഇന്നൊരു ക്രിയേറ്റീവ് വീഡിയോ അല്ല, പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഗ്രാഫർ ബി എക്സ്ക്ലൂസീവ് നമ്മുടെ വീഡിയോ എടുക്കുന്ന കൂട്ടുകാർക്ക് ഒരുപാട് ഉപകാരപ്പെടും. എപ്പോഴും നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നാച്ചുറൽ ലൈറ്റിൽ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നിങ്ങൾ എത്ര ആർട്ടിഫിഷ്യൽ ലൈറ്റോ കാര്യങ്ങളൊക്കെ വെച്ച് എടുക്കുന്നതിനേക്കാളും നല്ല ക്ലിയർ ക്ലാരിറ്റിയിലും നല്ല ഡെപ്ത് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ കഴിയും. ഇപ്പോഴത്തെ എൻ്റെ യൂട്യൂബ് വീഡിയോ സെറ്റപ്പ് എന്ന് പറഞ്ഞുതരാം, ജനലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഞാൻ ക്യാമറ പ്ലേസ് ചെയ്തിട്ട്. നോ ആർട്ടിഫിഷ്യൽ, ഒരു ലൈറ്റും ഇല്ല. ബാക്ക് ഡ്രോപ്പ് ആയിട്ട് ഒരു RGB ലൈറ്റ് ഉപയോഗിച്ചല്ലാതെ വേറെ ഒരു ലൈറ്റും ഇല്ല. സൂപ്പർ ഡെപ്ത്. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഒരു 1080p ഇട്ട് നോക്കുന്ന സമയത്ത് നല്ലൊരു ക്ലാരിറ്റിയും ഡെപ്തും ഫീൽ ചെയ്യും. അപ്പോൾ എപ്പോഴും നിങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇതുപോലെ നാച്ചുറൽ ലൈറ്റിൽ ഷൂട്ട് ചെയ്യുക. വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുകയാണെങ്കിൽ നോക്കാം നമുക്ക് മലയാളം യൂട്യൂബേഴ്സിൻ്റെ കാർ കളക്ഷൻസ് ഒക്കെ. ആയിരുന്നാലും നമ്മുടെ ഫിഷിംഗ് ഫ്രിക്സ് സെവൻസിനൊക്കെ ഉപയോഗിക്കുന്ന മൂന്ന് വണ്ടികളാണ്. രണ്ടെണ്ണം പേഴ്സണൽ വണ്ടി, ഒന്നൊരു ഫാമിലി വണ്ടിയാണ്, 50 ഡിസൈർ. ഫസ്റ്റ് വണ് നമ്മുടെ ടൊയോട്ട ഫോർച്ചുണർ, 2014 മോഡലാണ്. ഒരു ഫോർ വീൽ ഡ്രൈവ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഫിഷിംഗ് ട്രിപ്സ് അതുപോലെ തന്നെ മറ്റ് ആക്ടിവിറ്റീസ്, ഓഫ് റോഡിങ് ആക്ടിവിറ്റീസിനൊക്കെ ഫോർച്ചുണറാണ് ഉപയോഗിക്കുക. ഇപ്പം റീസെൻ്റ് ആയിട്ട് മിനി കൂപ്പർ S സെക്കൻഡ് യൂസിന് വണ്ടിയാണ്. ഏകദേശം ഓൺ റോഡ് വരുമ്പോൾ 45-55 lakh ഓൺ റോഡ് വേരിയൻറ്റിന് റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഉള്ള വണ്ടികൾ ബൈക്കുകളാണ്. സോ നമ്മൾ ബൈക്കുകളെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ നേരത്തെ മിനി കൂപ്പർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അടുത്തത് നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റർ അൺബോക്സിൻ്റെ കൂടെ റീസെൻ്റ് ആയിട്ട് സെയിം കളർ ടോണുള്ള ഒരു മിനി കൂപ്പർ S ഇറക്കിയിട്ടുണ്ട്. അതിന് മുന്നേ ഡ്യൂഡ് ഉപയോഗിച്ചിരുന്നത് ഹുണ്ടായിൻ്റെ ഓറയാണ്. ഫസ്റ്റ് കാറാണ് ഡ്യൂഡിൻ്റെ ഹുണ്ടായി ഓറ. ഏകദേശം 10 lakh റേറ്റ് വരുന്നുണ്ട്, കാരണം ഓട്ടോമാറ്റിക് ആണ്, ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആയിരുന്നു ആ വണ്ടി. അപ്പോൾ ഇനി കൂപ്പറിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പേര് കാണുന്ന, ഏറ്റവും കൂടുതൽ വ്യൂസ് വരുന്ന, ഏറ്റവും കൂടുതൽ റവന്യൂ ഏൺ ചെയ്യുന്ന ഒരു ചാനൽ ഗസ് ചെയ്യാൻ പറ്റും. യെസ്, M4 Tech. ജിയോ മച്ചാനും പ്രവീൺ മച്ചാനും അവർ റീസെൻ്റ് ആയിട്ട് ഹുണ്ടായിട്ട് ക്രിറ്റ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ വേരിയൻ്റ് ഏകദേശം 20-25 lakh അതിൻ്റെ പ്രൈസ് വരുന്നുണ്ട് ഓൺ റോഡ്. അതിന് മുന്നേ, അതിൻ്റെ മുന്നല്ല, ഇപ്പോഴും കാരി ചെയ്യുന്നുണ്ട് ഒരു സെക്കൻഡ് ഹാൻഡ് 2010 മോഡൽ Wagon R. ഇനി ഒരുപാട് യൂട്യൂബേഴ്സ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയുണ്ട്, ടാറ്റ ഹാരിയർ. അപ്പോൾ ടാറ്റ ഹാരിയർ വിപ്ലവം യൂട്യൂബിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ സ്വന്തം സുജിത്ത് ഭക്തനാണ്. കാരണം 5 hectare തേച്ച് പോയപ്പോൾ വീണ്ടും നേരെ ചാടിയത് ടാറ്റയിലേക്കാണ്. ടാറ്റ ഹാരിയർ XZ A+ ഡ്യുവൽട്ടോ ആണ് സുജിത്ത് ഭക്തൻ ഉപയോഗിക്കുന്നത്. ഏകദേശം 23 lakh ഓൺ റോഡ് കോസ്റ്റ് വരുന്നുണ്ട്. അതായത് ഹെക്ടറിനേക്കാൾ 5 lakh മോളിൽ കോസ്റ്റ് വരുന്നുണ്ട് നമ്മുടെ ടാറ്റ ഹാരിയറിന്. അതുപോലെ തന്നെ നമ്മുടെ സുജിത്ത് ഭക്തൻ്റെ മുന്നേ വെച്ചിരുന്ന വണ്ടി ഫോർഡ് എക്കോസ്പോർട്ട്, ഇപ്പോഴും ഗ്യാരേജിൽ സേഫ് ആയിട്ട് തന്നെ ഫോർഡ് എക്കോസ്പോർട്ട് ഉണ്ട്. അതിൻ്റെ പിന്നെ ഹാരിയർ ഉപയോഗിക്കുന്നത് നമ്മുടെ അരുൺ സ്മോക്കി ആണ്. റീസെൻ്റ് ആയിട്ട് തന്നെയാണ് അരുൺ സ്മോക്കി, ഡാർക്ക് എഡിഷൻ അല്ല, ബ്ലാക്ക് കളറാണ്. XZ A+ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് തന്നെയാണ് അരുൺ സ്മോക്കി ഉപയോഗിക്കുന്നത്. അതിൻ്റെ മുന്നേ ഉപയോഗിച്ചിരുന്നത് സ്മോക്കി ഉപയോഗിച്ചിരുന്നത് ടാറ്റയുടെ തന്നെ നെക്സോണ ആയിരുന്നു. അപ്പോൾ ഈ രണ്ട് വണ്ടി റീസെൻ്റ് ആയിട്ടാണ് ചേഞ്ച് വരുന്നത്. പിന്നെ ടാറ്റ ഹാരിയർ ഉപയോഗിക്കുന്നത് എമിൽ ജോർജാണ്. ഒറ്റ വീഡിയോ കൊണ്ട് തന്നെ 1 lakh+ സബ്സ്ക്രൈബേഴ്സിനെ ക്രോസ് ചെയ്ത ചാനലാണ്. നിങ്ങൾ ഇതുവരെ കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി നോക്കുക. നല്ല സിനിമാറ്റിക് ട്രാവൽ വ്ളോഗുകളാണ് എമിൽ ബ്രോ ചെയ്യുന്ന. വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, ഒരു സിനിമാറ്റിക് ട്രാവൽ മൂവി എന്ന് പറയാൻ പറ്റും. അപ്പോൾ എമിൽ ബ്രോ ഉപയോഗിക്കുന്ന ടാറ്റ ഹാരിയറിൻ്റെ ഡാർക്ക് എഡിഷൻ XZ A+ ഫുൾ ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം 25 lakh ഓൺ റോഡ് കോസ്റ്റ് വരുന്നുണ്ട്. ഇനി നമ്മുടെ ഹേറ്റേഴ്സ് ഇല്ലാത്ത മുത്ത് ഗസ് ചെയ്യാൻ പറ്റുമോ, യെസ്, ഫിറോസ് ഇക്ക വില്ലേജ് ഫുഡ് ചാനൽ. ഫിറോസ് ഇക്ക ഉപയോഗിക്കുന്നത് വിറ്റാറ ബ്രസയുടെ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ZDI+ എന്ന മോഡലാണ്. ഏകദേശം 1 year ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് ഏകദേശം 10-15 lakh കറക്റ്റ് അല്ല, 10-15 lakh ഇൻ്റെ ഇടയിലാണ്. ഇതിൻ്റെ പ്രൈസ് വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ 10-15 lakh ആണ് അതിൻ്റെ ഓൺ റോഡ്.
കോസ്റ്റ് വരുന്നത്. അപ്പോൾ അടുത്തത് മല്ലു റാപ്റ്റർ, സോറി മല്ലു ട്രാവലർ ഉപയോഗിക്കുന്ന വണ്ടി അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഫോർഡിന്റെ റാപ്റ്റർ എന്ന മോഡലാണ് മല്ലു ട്രാവലർ ഉപയോഗിക്കുന്നത്. റാപ്റ്റർ ട്രെൻഡിങ്ങിലും കയറ്റിട്ടുണ്ട്, എയറിലും കയറ്റിട്ടുണ്ട്, ഓഫ് റോഡിലും കയറ്റിട്ടുണ്ട്. മൂന്ന് ടെറൈനിലൂടെ ഓടിക്കുന്ന ഒരു പ്രത്യേക ഒരു ഓഫ് റോഡിങ് ക്യാപ്പബിലിറ്റി ഉള്ള വണ്ടിയാണ് ഫോർഡിന്റെ റാപ്റ്റർ. അതിന്റെ കോസ്റ്റ് ചെയ്തത് മല്ലു ട്രാവലർ ഏകദേശം ഇന്ത്യൻ റേറ്റ് ഒരു 2 crore ഒരു 1 crore+ എന്തോ പറയുന്നുണ്ട്, അത് തന്നെയാണ് അതിൻ്റെ റേറ്റ്. നോ ഐഡിയ. പിന്നെ നേരത്തെ ഞാൻ MG Hector എന്ന് പറഞ്ഞ മിസ്സായി പോയ ഒരാളുണ്ട്, ആരിസ് ഇക്ക, ആരിസ് സമീർ അലി ഉപയോഗിക്കുന്നത്. MG Hector ആണ്, ഹെക്ടറിൻ്റെ ഫസ്റ്റ് ഡെലിവറി കസ്റ്റമർ അംഗമാണ് ആരിസ് ഇക്ക. അപ്പോൾ ആരിസ് സമീർ അലി ഉപയോഗിക്കുന്നത് MG Hector ആണ്. അതിന് മുന്നേ മഹീന്ദ്രയുടെ സൈലോ ഉപയോഗിച്ചിരുന്നത്, സൈലോ ഇപ്പോഴും കറൻലി ഉപയോഗിക്കുന്നുണ്ട്. പിന്നുള്ളത് നമ്മൾ ഇബാദിക്കാണ്, ടെക് വീഡിയോകളുമായിട്ട് വന്ന് ഇപ്പോൾ നമുക്ക് പുതിയ പുതിയ എൻ്റർപ്രണേഴ്സിൻ്റെ ഐഡിയകളും ബിസിനസ്സൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇബാദിക്ക് റീസെൻ്റായിട്ട് നമ്മുടെ സുസുക്കി നെക്സയുടെ XL6 എന്ന മോഡലിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ ഉപയോഗിച്ചിരുന്നത് ഉണ്ടായുടെ 8 ഒരു 2008 മോഡലിൽ ഉണ്ടായ 8 ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ റീസെൻ്റായിട്ട് നമ്മുടെ നെക്സയുടെ XL6 സ്വിച്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10 to 12 lakh ഓൺ റോഡ് കോസ്റ്റ് വരുന്നുണ്ട്. പിന്നെ തകടിച്ച് വണ്ടി റിവ്യൂ ചെയ്യുന്ന കേരളത്തിലെ ടോപ്പ് ഓട്ടോമൊബൈൽ എൻതൂസിയാസിസ്റ്റ് ബൈജു എന്നായർ, ബൈജു മുതലാളി ഉപയോഗിക്കുന്നത് 4 വണ്ടികളാണ്. റീസെൻ്റായിട്ട് മെസ്സിഡസ് ബെൻസിൻ്റെ GLA 200 യൂസ്ഡ് വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സെക്കൻഡ് രണ്ടാമത് നമ്മുടെ ബലേണോ, സുസുക്കി ബലേണോ. മൂന്നാമത് ടാറ്റ നാനോ, ദ കിങ് ടാറ്റ നാനോ. ആൻഡ് ലാസ്റ്റ് ഹോണ്ടയുടെ ഒരു മോഡലുണ്ട്, ഹോണ്ട ബ്രയോ. അങ്ങനെ 4 മോഡലുകളാണ് ബൈജു ചേട്ടൻ ഉപയോഗിക്കുന്നത്. അടുത്ത സഞ്ജു ടെക്കി, ടെക്കി വീഡിയോയിലൂടെ വന്നിട്ട് പിന്നെ നേരെ ലൈഫ് സ്റ്റൈൽ വ്ളോഗിലേക്ക് സ്വിച്ച് ചെയ്ത സഞ്ജു ടെക്കി ഉപയോഗിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫൈൻ കിട്ടിയ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മോഡിഫൈ ചെയ്ത സ്വിഫ്റ്റാണ് സഞ്ജു ടെക്കി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡിവൽ ടോൺ ആക്കിയിട്ട് ആണ് ഉപയോഗിക്കുന്നത്, ഒരു പകുതി ബ്ലാക്കും ഒരു പകുതി റെഡും, അടിപൊളി. അപ്പോൾ സഞ്ജു ടെക്കിനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി നമുക്ക് ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സിനെ മൊത്തത്തിൽ കണ്ടെടുക്കാം. അപ്പോൾ അടുത്ത നിക്ക് വ്ളോഗ്സ്, നിക്കളയിൽ ഉപയോഗിക്കുന്ന മഹീന്ദ്ര XUV500, പിന്നെ ഉണ്ടായി ഐറ്റം സ്പോർട്സ് ആണ്. അങ്ങനെ ഈ രണ്ട് വണ്ടികളാണ് നിക്കളയിൽ ഉപയോഗിക്കുന്നത്. മോൺസ്റ്റർ ആൻഡ് ബോൾട്ട് എന്നാണ് ഈ രണ്ട് കാറുകളുടെ പേര്. പിന്നെ നമ്മുടെ കാർത്തിക് സൂര്യ തന്നെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ഹോണ്ട സിറ്റി ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വണ്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 18 lakh ആണ് അതിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. പിന്നെ ഇനി നമ്മുടെ KNK ടെക്ക്, വ്യത്യസ്തമായിട്ടുള്ള മീൻപിടുത്തവും കുമ്പളങ്ങിയിലെ രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത്. സൈജി ചേട്ടൻ ഉപയോഗിക്കുന്നത് റീസെൻ്റ് ആയിട്ട് ഒരു 2-3 ദിവസം മുന്നേ സിറ്റ് VDI പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ ഉപയോഗിച്ചിരുന്നത് ടാറ്റ നാനോ ആണ്. ഇനി അവസാനമായിട്ട് നമ്മുടെ മച്ചാൻ സ്ലോഗൻ, മായി മച്ചാൻ ഉപയോഗിക്കുന്നത് മാരി സുസുക്കി S-Star അല്ല, റീസെൻ്റ് ആയിട്ട് തന്നെ ഫോർഡിൻ്റെ എക്കോ സ്പോർട്ട് ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വണ്ടികളാണ് കറണ്ടിൽ ഉള്ളത്. വെറുതെ ഇരുന്നപ്പോൾ ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടി തട്ടിക്കൂട്ടിയെടുത്ത വീഡിയോ ആണിത്. ഇനി ഇതിൻ്റെ പാർട്ട് 2 മലയാള യൂട്യൂബേഴ്സ് ഉപയോഗിക്കുന്ന ബൈക്കിൻ്റെ വീഡിയോ ചെയ്യാൻ പറയരുത്. അപ്പോൾ ഇനി ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ക്രിയേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാം.